ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കാൻ പോണത് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക കൊറോണ വല്ലാതെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാനൊരു എൻ്റെ ദുഃ സങ്കടകരമായ കാര്യങ്ങളൊന്നു പറഞ്ഞു വിഷമം എൻ്റെ വിഷമങ്ങളെന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ എല്ലാവരും അതിൽ എന്നെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് വിഷമമെന്ന് വെച്ചാൽ അങ്ങനെ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുകയെന്നല്ലാട്ടോ എൻ്റെ അർത്ഥം പെട്ടെന്നൊരു വിഷമം ഉണ്ടായപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അത് പോ പെട്ട ഫ്രൈഡേ പോകേണ്ടതായിരുന്നു മോളോ അപ്പോൾ അന്ന് പോവാൻ പറ്റിയില്ലല്ലോ അപ്പോൾ അവൾക്കൊരു സങ്കടം ഉണ്ടായപ്പോൾ നമുക്കും കൂടി ഉണ്ടാവുമല്ലോ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കുഴപ്പമൊന്നുമില്ല അവർക്ക് ട്രെയിനിങ് എന്തായാലും പുറത്ത് അവിടെ ചെന്നാലും കിട്ടണം അതിപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് അവൾ ഇരുപതാം തീയതി അവിടെ ജോയിൻ ചെയ്യും ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയായി അപ്പോൾ ഇനി അവിടെ കൊടുക്കുന്ന ട്രെയിനിങ് ഇപ്പോൾ തൽക്കാലം ഇവിടെ കൊടുക്കാൻ പോവാണ് കാരണം കൊറോണ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുറത്തേക്ക് പോയി നമ്മളവിടെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അതിവിടെ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു ഇരുപതാം തീയതി അവൾ നെടുമ്പാശ്ശേരി പോയിട്ട് എമിറേറ്റ്സിൻ്റെ ഓഫീസ് ഇവിടെ ഉണ്ടല്ലോ അവിടെ ജോയിൻ ചെയ്യും അപ്പോൾ കുഴപ്പമൊന്നുമില്ല വിഷമമൊക്കെ വീണ്ടും സന്തോഷമായിട്ട് മാറിയിട്ടുണ്ട് പറയാൻ പറ്റില്ല അതങ്ങനെയാണല്ലോ നമ്മുടെ ജീവിതം പെട്ടെന്ന് സന്തോഷങ്ങളും ദുഃഖങ്ങളും മാറി മറിഞ്ഞ് വന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളോട് പറയാണ് ഞാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യണതുകൊണ്ടാണ് ഇപ്പം നിങ്ങളോടിത് പറഞ്ഞത് അപ്പോൾ ഇനി ഇന്നിപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങൾ കാണാം വലിയ മഴക്കാറൊക്കെ ഉണ്ടെന്ന് വലിയ ചൂടാണ് കേട്ടോ എന്നാലും ഞാൻ പരമാവധി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ കമൻ്റുകളൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് വിലയേറെ അഭിപ്രായങ്ങൾക്ക് എല്ലാത്തിനും ഞാനും സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് അതെല്ലാം അതിനെല്ലാം ഞാനും തിരിച്ച് മറുപടി പറയാറുണ്ട് അപ്പോൾ ഇതുപോലത്തെ സ്നേഹം എന്നും ഈ സ്നേഹം എന്നും നിലനിൽക്കുന്നു ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കണ്ടുനോക്കാം ഇന്ന് രാവിലെ ഞാൻ ഒന്നും കുക്ക് ചെയ്തില്ല കേട്ടോ രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കില്ല ശരോണ നിന്ന് വാങ്ങിച്ചതാണ് ദോശ വട സാമ്പാർ ചട്നി നല്ല സൂപ്പറായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി ചായ കുടിക്കുകയാണ് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറച്ച് ഫ്രൈ ചെയ്യാം കുറച്ച് കറി ആക്കാമെന്ന് വിചാരിച്ചു ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കറി ഉണ്ടാക്കണത് കാണിക്കാനില്ല കാരണം എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് കബാബ് മസാല ഇട്ടിട്ട് കുറച്ച് ബോൺലെസ് ചിക്കൻ ആയിട്ടോ എടുത്തേക്കണത് അതിലേക്ക് കുറച്ച് കോൺഫ്ലോർ കുറച്ച് കബാബ് മസാല കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പുപൊടി എല്ലാം കൂടി ചേർത്ത് ഒരു മുട്ടയും കൂടി അതിലേക്ക് ചേർത്ത് പൊട്ടിച്ചൊഴിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുറച്ച് നാരങ്ങനീരും കൂടെ ചേർക്കൂട്ടോ എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്തൊന്ന് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കും അതിവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിട്ടോ അത് അതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് നേരം കുറച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ നാളായിപ്പം അങ്ങനെ ചെയ്യാറില്ലായിരുന്നു എൻ്റെ മോനെ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് അതിനുശേഷം ഇപ്പം ഞങ്ങൾ ചെയ്യാറില്ല അപ്പോൾ മോള് പറഞ്ഞ അങ്ങനെ കുറച്ച് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് ചെയ്യുകയാണ് കുറച്ച് മുളക് പൊടി എല്ലാം കൂടി ചേർത്ത് കാശ്മീരി ചില്ലിയായിട്ടോ ചേർത്തേക്കണത് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കുറച്ച് നാരങ്ങനീരും കൂടെ പിഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കുറച്ച് ആവശ്യമാകുമ്പോൾ സമയമാകുമ്പോൾ മാത്രം എടുത്ത് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ അതിനുശേഷം അത് മാറ്റി വെച്ച് നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ടു മോമുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ടിട്ടില്ല മല്ലിപ്പൊടി ഞാൻ സവാളയൊക്കെ വഴറ്റുമ്പോൾ മാത്രമേ ചേർക്കണുള്ളൂ കുറച്ച് കുരുമുളക് പൊടി മഞ്ഞപ്പൊടി എല്ലാവർക്കും അറിയാലോ എങ്ങനെ ചിക്കൻ ഉണ്ടാക്കണേന്ന് ഇതിനങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനത് എല്ലാം കൂടി ഒന്ന് പെരട്ടി വെച്ചപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അതിലും കുറച്ച് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് പരട്ടി വെക്കാൻ പോവുകയാണ് ഉണ്ടാക്കുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി മസാല പുരട്ടി വെച്ചു അങ്ങനെ വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് കിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തൊരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ ഒന്നൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പണികളൊക്കെ നോക്കാലോ എന്ന് വിചാരിച്ചു ഇന്ന് കുറച്ചധികം ജോലി ഉള്ളൊരു ഞായറാഴ്ച ആട്ടോ കുറച്ചധികം ജോലികളുണ്ടെന്ന് അപ്പോൾ കുറച്ച് പരിപ്പ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ചിക്കനൊന്നും കഴിക്കാൻ അത്ര ഇഷ്ടമില്ല ഞാൻ കഴിക്കും എന്നാലും ചില സമയത്ത് കഴിക്കാൻ തോന്നാറില്ല അപ്പോൾ സാധാരണ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സവാള കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി ചതച്ചത് അതിലേക്ക് ഇട്ടിട്ട് വെളിച്ചെണ്ണ ഇലക്കിട്ടിട്ട് ഒന്ന് ഇളക്കി അത് നന്നായിട്ട് വാടി വരുമ്പോൾ കുറച്ച് മുളക് പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ട് സാധാരണ പരിപ്പ് കറി പരിപ്പ് കറി എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് വെക്കണമെന്ന് അതുപോലെ തന്നെ ഞാൻ പിന്നെ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ആ പരിപ്പ് അതിലേക്ക് ഇട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് കുറുകി കുറുക്കിയെടുത്താൽ കൂട്ടാനായി അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മറ്റ് കബാബ് മസാ കബാബൊക്കെ ചേർ മസാലയൊക്കെ ചേർത്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തുകൊണ്ട് വന്നു അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചേക്കണത് അത് ചൂടായി ചൂടായപ്പോൾ അതിലേക്ക് പീസൊക്കെ ഇട്ട് ഓരോ പീസ് കുറച്ച് പീസുകൾ ഇട്ട് കൊടുത്ത് വറുത്തെടുക്കുവാണ് ഇത് അത്ര എരിവൊന്നും ഉണ്ടാവില്ലാട്ടതിന് വേണമെങ്കിൽ കുറച്ച് കളറൊക്കെ ചേർക്കാം അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും പക്ഷേ ഞാൻ കളറൊന്നും ചേർത്തിട്ടില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ കളർ ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വറുത്ത് കോരി എടുത്തു അത് വലിയ സ്വാദാന്ന് പറഞ്ഞാൽ അച്ഛന് മോളൊക്കെ കഴിച്ചു കിട്ടും പക്ഷേ എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല ഇതൊന്നും കഴിക്കാനായിട്ട് ഒന്നാമത്തെ വലിയ ചൂടല്ലേ അതുകൊണ്ട് വലിയ പാടാണ് അപ്പോൾ മോൾക്ക് കുറച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആണ് പക്ഷേ മോൾക്ക് വലിയ ഇഷ്ടമാണ് അപ്പോൾ ഫ്രൈഡ് റൈസ് ചിക്കൻ ഫ്രൈ ചിക്കൻ കറി പരിപ്പ് കറി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് അപ്പോൾ ഇന്ന് ഊണിന് അപ്പോൾ ഒരു സിം കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കണുള്ളൂ കാരണം എനിക്ക് ഒരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് റെഡിയാക്കണമായിരുന്നു അതും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കണില്ല കേക്കൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ചു അതിന് ശേഷം വേണം എനിക്ക് കേക്ക് ഉണ്ടാക്കി റെഡിയാക്കി കൊടുക്കണമെങ്കിൽ അത് ഉച്ചയ്ക്ക് ശേഷമാണ് അത് കേക്കൊക്കെ റെഡിയാക്കാനായിട്ട് പോണത് അപ്പോൾ ഇതൊക്കെ റെഡിയാക്കി വെച്ച് ന്യൂണൊക്കെ കഴിച്ച് അതിന് ശേഷം വേണം കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ ഒരു തലവേദനയാണ് എനിക്ക് വീഡിയോ എടുക്കുക കേക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കാണിക്കണില്ല കേട്ടോ കേക്ക് ബേസ് ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു സ്പോഞ്ച് ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് അപ്പോൾ അതിന് ചെറി വേണം വൈറ്റ് ചോക്ലേറ്റ് വേണം വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു അപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്ത് വെച്ചു ചെറിയൊക്കെ എടുത്ത് വെച്ചു പഞ്ചസാര പാനിയൊക്കെ ഉണ്ടാക്കി വെച്ചു അതുകൊണ്ട് ഞാൻ കേക്ക് ഒന്നും കാണിച്ചില്ല നിങ്ങളെ അത് ഒക്കെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു ഐസിംഗ് ഒക്കെ കഴിഞ്ഞു റെഡിയാക്കി വെച്ചു അത് ഫ്രിഡ്ജിലേക്ക് എടുത്തു കൊണ്ടുവച്ചു അതിന് ശേഷം ഞങ്ങളൊരു ചക്ക ഇടാനായിട്ട് പോയി ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഞാൻ കാണിക്കണല്ലോട്ട് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്ന് ഒരു ചക്ക ഇട്ടു അതിന് ശേഷം നാളെ എടുക്കാമോ എന്ന് വിചാരിച്ച് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ അവിടെ നിറച്ച് ഉറുമ്പൊക്കെ ഉണ്ടായിരുന്നു പുളി ഉറുമ്പ് അതൊക്കെ ചേട്ടനം എത്തിക്കയറിയപ്പോൾ അതിനെയൊക്കെ കളിയാട്ടോ അതിന് ശേഷം എടുത്ത് പശ കളയാൻ വേണ്ടി അവിടെ തന്നെ കുറച്ച് നേരം വെക്കാം എന്നിട്ട് പശയൊക്കെ പോയി കഴിയുമ്പോൾ എടുത്തുകൊണ്ട് പോകാലോ എന്ന് വിചാരിച്ചിട്ട് ചക്ക എടുത്ത് അവിടെ വെച്ചു അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ